ഈശോയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുരന്തത്തിൻ്റെ കാർമേഘം ഇനിയും വിട്ടുപോയില്ല. ഒരു പെരുമഴ പെയ്യുമോ ഭയപ്പെട്ട് നിൽക്കുക. ചോരുന്ന പുരകള, ചോരുന്ന പുരകള. മഴ പെയ്ത വെള്ളം വീട്ടിൽ തന്നെയാണ്. മഴ പെയ്ത എല്ലാം നനയും, എല്ലാ സ്വപ്നങ്ങളും നനയും, എല്ലാ പ്രതീക്ഷകളും നനയും. വീട്ടുമുറ്റത്തിരുന്ന് നമ്മുടെ പ്രാർത്ഥന മഴ പെയ്യല്ലേ എന്ന. ഈ പെരുമഴ, ഈ ദുരന്തമഴ, ഈ കൊറോണ വൈറസിൻ്റെ മഴ ഞങ്ങളുടെ ദേശത്ത് പെയ്യിക്കല്ലേന്ന്. ദൂരദേശങ്ങളിലിന്ന് മക്കളുടെ നിലവിളി കാണുകയാണ്. മനുഷ്യർ ഇതാ വസ്തുക്കളെ പോലെ ആയിത്തീരുക, കൊണ്ടുപോയി കുഴിച്ചു മൂടുക. മനുഷ്യന് മഹത്വം നഷ്ടപ്പെടുക, എല്ലാവരും ഭയപ്പെടുക. വിദേശത്തുനിന്ന് വരാൻ ആഗ്രഹിക്കുന്നവർ വരണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. വിദേശത്തുനിന്ന് വീട്ടിലേക്ക് വരാൻ പേടിയാ. ഞാൻ ചെന്നാൽ എൻ്റെ വീട്ടുകാർക്ക് അസുഖം വരുമോ? വല്ലാത്ത സങ്കടമല്ലേ? ഉറ്റവരെ ഒന്ന് കാണാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവർ എങ്ങനെ ആയിരിക്കും? ഒരാകാംക്ഷ, ഒരു സത്യമുണ്ട്. നമ്മൾ നമ്മളെ മറക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെങ്ങനെയാ? ദൂരെ ഇരിക്കുന്ന അമ്മ എങ്ങനെയുണ്ട്? ദൂരെയുള്ള സഹോദരങ്ങൾ എങ്ങനെയുണ്ട്? പഠിക്കാൻ പോയ കുഞ്ഞെങ്ങനെയുണ്ട്? ഒരുപാട് നൊമ്പരത്തിലല്ലേ? അതെ, നാളെ ഭക്ഷണം കിട്ടുമോ? ഒരുപാട് ആകുലതയല്ലേ? ദൈവമുണ്ട് മക്കളെ, ദൈവം കരുണ കാണിക്കും. അനേകായിരങ്ങൾ, ലക്ഷക്കണക്കിന് മക്കൾ ഇന്ന് കൂടാരത്തിൽ എത്തേണ്ടതായിരുന്നു, വഴിമുടങ്ങി. ഇല്ല, നിങ്ങൾ ഈ സന്നിധിയിലേക്ക് വന്നില്ല എങ്കിലും അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് ദൈവം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം വന്നിട്ടുണ്ട്. വീടിൻ്റെ മൂലകളിലിരുന്ന് നിങ്ങൾ കണ്ണീരൊഴുക്കിയപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടായിരുന്നു. നിങ്ങൾ നിലവിളിച്ചപ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, വചനം തുറന്നു വെച്ചപ്പോൾ ദൈവം നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അതെ, ഇനി ദൈവം നിങ്ങളുടെ വീട് വിട്ടുപോകുന്നില്ല. ഇനി എന്ന് പള്ളികൾ തുറക്കുവോ, എന്ന് കുർബാനകൾ ഉണ്ടാകുവോ, ആ സമയം വരെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന്, ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുമെന്ന്. യെശയ്യാ വചനം 66-ാം അധ്യായത്തിൽ 9-ാം വാക്യം ഇങ്ങനെയാണ് കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭമാത്രം അടച്ചു കളയുമോ? നിങ്ങളുടെ ദൈവം ചോദിക്കുന്നു. അതേ പൈതലെ, ജീവിതത്തിൻ്റെ ഈ നിമിഷം വരെ നിന്നെ അമ്മ ഉദരത്തിൽ ഗർഭം ധരിച്ചത്, നീ അമ്മയുടെ ഉദരത്തിലായ നിമിഷം മുതൽ, നീ ആയിരുന്ന 9 മാസങ്ങൾ, നീ ജനിച്ചു വീണ ദിവസം, നീ വളർന്നു വന്ന ഈ നിമിഷങ്ങൾ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അടഞ്ഞു പോകുന്ന പദ്ധതികളുടേതല്ല ദൈവത്തിൻ്റെത്. ദൈവത്തിൻ്റെ പദ്ധതികൾ അവസാനം വരുത്തുന്ന പദ്ധതിയാണ്. തിരുവചനം പറയുകയാണ്, ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവിൻ. സ്വർഗരാജ്യത്തെ സ്നേഹിക്കുന്ന പൈതലല്ലേ നീ? ദൈവത്തിൻ്റെ ഇടപെടലിൽ വിശ്വസിക്കുന്ന പൈതലല്ലേ നീ? നീ ആനന്ദിക്കുക. പരിശുദ്ധമ്മയുടെ തിരുനാളുമൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ട് നിൽക്കുകയല്ലേ? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതേ മക്കളെ, ദൈവത്തിൽ ആനന്ദിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ ഉള്ളൊരു സമയമാണ്. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമക്കുവിൻ. ദൈവം തരുന്നൊരു ആനന്ദമുണ്ട്, ദൈവം തരുന്നൊരു ധൈര്യമുണ്ട്, ദൈവം തരുന്നൊരു ബലമുണ്ട്. ഗവൺമെൻറ്റ് നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം, അവർ പറഞ്ഞ രീതികളിലൊക്കെ നമ്മൾ ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിയമങ്ങൾക്ക് നമ്മളും വിധേയരാ. നിയമങ്ങൾ പാലിക്കുക, ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക, കുടുംബം കുടുംബമായിട്ട് ഒന്നിച്ചിരിക്കുക, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലുമൊക്കെ മാപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ നാളുകളിൽ മാപ്പ് കൊടുക്കുക. ആർക്കെങ്കിലും ആരെയെങ്കിലും വിളിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ ഈ നാളുകളിൽ വിളിച്ച് സംസാരിക്കുക. സ്നേഹത്തിൻ്റെ ഒരു പുതിയ തിരക്ക് മാത്രമേ ഈ കൊറോണ വൈറസിൽ നീക്കാനാവത്തുള്ളൂ. പ്രാർത്ഥനയുടെ ഒരു തിരക്കല്ലാതെ മറ്റൊന്നിനും ഇതിനെ മാറ്റാനാവില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ഈ രണ്ട് കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെ തിര നിന്റെ ഹൃദയത്തിൽ നിന്ന് സാവധാനം തുടങ്ങട്ടെ, പ്രാർത്ഥനയുടെ തിരമാലകൾ നിന്റെ ജീവിതത്തിൽ അലയടിച്ചുയരട്ടെ. തിരുവചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടും, എളിയിൽ എടുത്തുകൊണ്ട് നടക്കും, മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അതേ മക്കളെ, നിന്റെ മേശയിൽ ഭക്ഷണമില്ലാതാവില്ല, ഭയപ്പെടല്ല. നിന്റെ കുടുംബത്തിലേക്ക് രോഗം കടന്നു വരില്ല, ഭയപ്പെടരുത്. ദൈവം നിന്നോട് കരുണ കാട്ടും. നമുക്ക് ഒന്നിച്ചു നിൽക്കുക, നമ്മൾ ഒന്നിച്ചാണ്, വി സ്റ്റാൻഡ് ടുഗദർ. നമ്മൾ ഒന്നിച്ചു നിൽക്കുക, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അറിയണം പൈതലെ, ഒരാഴ്ച
അല്ലെ രണ്ടാഴ്ച, ഇത് കടന്നു പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഉണ്ടാവണം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടി പറ്റുമെങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പിയൊന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ ദേശത്തോട് കരുണയാകണമേ. കർത്താവേ, നിന്റെ തിരുരക്തത്തിനല്ലാതെ മറ്റൊന്നിനും ഈ വൈറസിനെ നിർവീര്യമാക്കാൻ പറ്റില്ല. ദൈവമേ, ഈ ലോകത്തുള്ള സകല മനുഷ്യൻ്റെയും ശിരകളിലൂടെ അങ്ങയുടെ തിരുരക്തം ഒഴുകട്ടെ. കർത്താവേ, നീ കാരുണ്യത്തോടൊന്ന് നോക്കിയാൽ ദൈവമേ ഈ രോഗപീഠകൾ വിട്ടുപോകും. ദേശങ്ങളെ നോക്കണമേ. ഇറ്റലിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇറാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്പെയിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചു കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുബൈക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ്റെ മേൽ അങ്ങയുടെ തിരുക്കരം നീട്ടിപ്പിടിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.